മനുഷ്യൻ ലോകത്തിൽ ആദ്യമായി ഉണ്ടായപ്പോൾ അവൻ മിക്കവാറും മൃഗപ്രായനായിരുന്നു എന്ന് ഞാൻ ഇതിനു മുൻപ് അയച്ച കത്തുകളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അനേകാനും വർഷം കൊണ്ട് ക്രമേണ വികാസം സിദ്ധിച്ച് അവൻ നന്നായി. ഇന്നുള്ള കാട്ടുജന്തുക്കളെ പോലെ ആദ്യത്തിൽ മനുഷ്യനും ഏകനായി തന്നെ മൃഗങ്ങളെ കൊന്നു തിന്നു നടന്നിരിക്കണം. കൂട്ടമായി നടക്കുന്നതാണ് കൂടുതൽ ഗുണകരവും അപായരഹിതവുമെന്ന് അവൻ പിന്നീട് മനസ്സിലാക്കി. അധികം പേർ ഒന്നിച്ചു ചേർന്നപ്പോൾ അവർക്ക് ശക്തി കൂടുകയും കാട്ടുമൃഗങ്ങളോ മറ്റു മനുഷ്യർ തന്നെയോ ഉപദ്രവിക്കുമ്പോൾ അവയെ എളുപ്പം നേരിടാൻ കഴിയുകയും ചെയ്തു. ആത്മരക്ഷയ്ക്ക് വേണ്ടി മൃഗങ്ങൾ ഇപ്രകാരം കൂട്ടമായി സഞ്ചരിക്കാറുണ്ട്. ആടുകളും മാനുകളും ആനകൾ തന്നെയും കൂട്ടം കൂട്ടമായിട്ടാണ് നടക്കുന്നത്. മൃഗക്കൂട്ടം ഉറങ്ങുമ്പോൾ അവയിൽ ചിലത് ഉറങ്ങാതെ കാവൽ നിൽക്കുന്നു. ചെന്നായി കൂട്ടങ്ങളെ പറ്റിയുള്ള കഥകൾ നീ കേട്ടിട്ടുണ്ടായിരിക്കണം. റഷ്യയിൽ ശൈത്യകാലത്ത് ചെന്നായ്ക്കൾ കൂട്ടം കൂട്ടമായി സഞ്ചരിക്കുകയും അവ ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടുമ്പോൾ ശൈത്യകാലത്താണ് അവയ്ക്ക് പലപ്പോഴും ഭക്ഷണം കിട്ടാതെ വരുന്നത്. മനുഷ്യരെ എതിർക്കുകയും ചെയ്യുന്നു. ചെന്നായ ഒറ്റയ്ക്കൊരിക്കലും മനുഷ്യനോട് നേരിടുകയില്ല. എന്നാൽ ഒരു കൂട്ടമായാൽ ജനസംഘത്തെ എതിരിടത്തക്ക ശക്തി ഞങ്ങൾക്കുണ്ടെന്ന് അവയ്ക്ക് വിശ്വാസം തോന്നുന്നു. അപ്പോൾ മനുഷ്യൻ പ്രാണരക്ഷയ്ക്കായി ഓടേണ്ടി വരുന്നു. ഹിമത്തിന്മേൽ കൂടി ഹിമയാനങ്ങളിൽ കൂടി സഞ്ചരിക്കുന്ന മനുഷ്യരും ചെന്നായ്ക്കളും തമ്മിൽ പലപ്പോഴും ഓട്ടപ്പന്തിയും നടക്കാറുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ആദ്യ മനുഷ്യരുടെ സംസ്കാരത്തിന്റെ പ്രഥമ പക്വതി സമൂഹങ്ങളായി ചേരുകയായിരുന്നു. ഈ സമൂഹങ്ങളെ ഗോത്രങ്ങൾ എന്ന് പറഞ്ഞു വരുന്നു. അവർ ഒന്നിച്ചുകൂടി പ്രവൃത്തി ചെയ്യുവാൻ തുടങ്ങി. സഹകരണം എന്നുള്ളത് അങ്ങനെ ഉണ്ടായിത്തീർന്നു. അങ്ങനെ ഓരോ വ്യക്തിക്കും സ്വന്തം കാര്യത്തെക്കാൾ ഗോത്രകാര്യം പ്രധാനമായി കരുതേണ്ടി വന്നു. ഗോത്രത്തിന് എന്തെങ്കിലും ആപത്ത് നേരിടുമ്പോൾ അതിലെ ഓരോ അംഗവും ഗോത്രത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യേണ്ടി വന്നു. ഗോത്രത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തി ഗോത്രത്തിന് വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിൽ അവൻ ഗോത്രത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ജനങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ ചില വ്യവസ്ഥകൾ അനുസരിക്കേണ്ടി വരും. ഓരോരുത്തരും അവനവന്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കുവാൻ തുടങ്ങിയാൽ ഗോത്രം എന്ന് പറയുവാൻ പിന്നെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഗോത്രനായകനാവണം. മൃഗക്കൂട്ടങ്ങൾക്ക് പോലും നായകന്മാരുണ്ട്. അതുപോലെ ഈ ജനസമൂഹങ്ങൾക്കും അവരുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും കായബലമുള്ളവരെ നായകന്മാരായി തിരഞ്ഞെടുത്തു. അവർക്ക് ഒട്ടേറെ യുദ്ധം ചെയ്യുവാനുണ്ടായിരുന്നതുകൊണ്ട് ഏറ്റവും ബലശാലിയെയാണ് അവർ നായകനായി തിരഞ്ഞെടുത്തിരുന്നത്. ഗോത്രത്തിലെ അംഗങ്ങൾ തമ്മിൽ കലഹിച്ചാൽ ഗോത്രം വേഗത്തിൽ ചിന്നിച്ചിതറി പോകും. ഗോത്രത്തിനുള്ളിൽ കലഹമുണ്ടാകാതിരിക്കാൻ ഗോത്രനായകൻ സൂക്ഷിച്ചിരുന്നു. ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുവാൻ വിരോധമുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള യുദ്ധങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു. ഓരോരുത്തരും അവനവന് വേണ്ടി മറ്റുള്ളവരോടെല്ലാം യുദ്ധം ചെയ്യുന്ന പഴയ ഏർപ്പാടിനേക്കാൾ മെച്ചമായിരുന്നു ഇത്. ആദ്യകാലങ്ങളിൽ അംഗങ്ങൾ അധികമുള്ള കുടുംബങ്ങൾ തന്നെയായിരിക്കണം ഗോത്രങ്ങളായിരുന്നത്. അവയിലെ അംഗങ്ങൾ തമ്മിൽ ബന്ധുത്വം ഉണ്ടായിരുന്നു. കുടുംബം വർദ്ധിച്ച് ഗോത്രം ക്രമേണ വളരെ വലുതായി തീർന്നു. ഈ പൂർവകാലങ്ങളിൽ വിശേഷിച്ച് ഗോത്രങ്ങൾ ഉണ്ടായിത്തീരുന്നതിന് മുൻപ് മനുഷ്യൻ ജീവിക്കുവാൻ വളരെ കഷ്ടപ്പെട്ടിരിക്കണം. അവന് വീടുണ്ടായിരുന്നില്ല. ചില തോലുകളല്ലാതെ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. അവന് ഇടവിടാതെ യുദ്ധം ചെയ്യേണ്ടി വന്നു. ഭക്ഷണത്തിന് അന്നന്ന് മൃഗങ്ങളെ വേട്ടയാടുകയോ കായ്കനികൾ തേടുകയോ വേണ്ടി വന്നു. സർവത്ര ശത്രുക്കളുണ്ടെന്ന് അവന് തോന്നിയിരിക്കണം. കന്മഴ, മണ്ണിൻകട്ട, ഭൂകമ്പം എന്നിവയ്ക്ക് ഹേതുവായ പ്രകൃതി തന്നെ തന്റെ ശത്രുവാണെന്ന് അവന് തോന്നിയിരിക്കണം. എല്ലാറ്റിനെയും ഭയപ്പെട്ട് ഭൂമിയിൽ പതിന് നടന്നിരുന്ന നിസ്സാരനും അന്യാധീനനുമായ ഒരു പാവമായിരുന്നു അന്നത്തെ മനുഷ്യൻ. എന്തെന്നാൽ യാതൊന്നിനെ പറ്റിയും അവന് അറിവുണ്ടായിരുന്നില്ല. കന്മഴ ഉണ്ടായാൽ അത് മേഘത്തിലുള്ള ഏതോ ദേവൻ തന്നെ എറിയുന്നതാണെന്ന് അവൻ വിചാരിച്ചു. ഇത് അവന് വല്ലാതെ ഭയപ്പെടുത്തി. അതുകൊണ്ട് മേഘത്തിൽ നിന്ന് കന്മഴയും മഞ്ഞും മഴയും പെയ്യിക്കുന്ന സത്യത്തെ സന്തോഷിപ്പിക്കുവാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് അവർ നിശ്ചയിച്ചു. ആ ദേവന്റെ പ്രീതി സമ്പാദിക്കുന്നത് എങ്ങനെയാണ്? അവന് സാമർഥ്യമോ ബുദ്ധിശക്തിയോ വളരെ കുറവായിരുന്നു. മേഘദേവത അവനെ പോലെ ഒരാളാണെന്നും അതിന് ഭക്ഷണം ഇഷ്ടമായിരിക്കുമെന്നും അവൻ ആലോചിച്ചിരിക്കണം. അതുകൊണ്ട് അവൻ കുറെ മാംസമെടുത്ത് അല്ലെങ്കിൽ ഒരു മൃഗത്തെ കൊന്ന് ജനങ്ങൾ സാധാരണ പറയുന്ന മാതിരി ബലി കഴിച്ച് ആ ദേവനെ ഭക്ഷിക്കാനായി എവിടെയെങ്കിലും വെച്ചുകൊടുത്തു. അങ്ങനെ ചെയ്താൽ കന്മഴയും മഴയും നിൽക്കുമെന്ന് അവൻ കരുതി. ഹിമം, വർഷം, കന്മഴ മുതലായവയുടെ കാരണം നമുക്കറിയാവുന്നത് കൊണ്ട് ഇത് വലിയ മൂഢത്വമാണെന്ന് നമുക്ക് തോന്നുന്നു. ഒരു മൃഗത്തെ കൊല്ലുന്നതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല.
അത് ഒരു മൂഢത്വമാണെങ്കിലും ഈ മാതിരി പ്രവൃത്തികൾ ചെയ്യത്തക്കവണ്ണം അറിവില്ലാത്തവർ എന്നുമുണ്ട്.